നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിടാൻ വിസമ്മതിച്ചതോടു കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഗവർണറെ അനുനയിപ്പിക്കാനുള്ള നീക്കം ചടുലമായി നടക്കുകയാണ്. അതിന്റെ ആദ്യത്തെ പടി എന്നവണ്ണം പൊതുഭരണ സെക്രട്ടറി ആയിട്ടുള്ള കെ ആർ ജ്യോതിലാലിനെ ഇപ്പോൾ സർക്കാർ മാറ്റിയിരിക്കുന്നു. പകരം ചുമതല ശാരദ മുരളീധരന് നൽകിയിരിക്കുകയാണ്. കെ ആർ ജ്യോതിലാൽ കഴിഞ്ഞ ദിവസം ഗവർണർക്ക് ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്ത് ഹരിയസ് കർത്തായുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കത്തായിരുന്നു. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഹരിയസ് കർത്തായെ നിയമിക്കാൻ ഗവർണർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഹരിയസ് കർത്തായാകട്ടെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ നിയമനത്തിന് ശേഷം അതിന് തൊട്ടുപിന്നാലെ കെ ആർ ജ്യോതിലാൽ ഒരു കത്ത് ഗവർണർക്ക് അയച്ചിരുന്നു. ആ കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ രാഷ്ട്രീയ നിയമനങ്ങൾ ഉണ്ടാകാറില്ല, ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസാണ്. പക്ഷേ ആ നിയമനം എന്ന് പറയുന്നത് ഗവർണറുടെ ഒരു ഇഷ്ടം എന്ന നിലയിൽ തങ്ങൾ അംഗീകരിച്ച് നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് ജ്യോതിലാൽ കത്തയച്ചത്. ഇത് ഗവർണറെ പ്രകോപിപ്പിച്ചിരുന്നു. അതിന് ശേഷമാണ് ഗവർണർ ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് രണ്ട് വർഷം കൂടുമ്പോൾ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങൾ മാറുന്നു. ഇത് സി പി എമ്മുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമനമാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എന്ന് പറയുന്നത്. രണ്ട് വർഷം കഴിയുമ്പോഴേക്കും ഇവരെ മാറ്റുന്നു. അവർക്ക് പിന്നീട് ആജീവനാന്തം പെൻഷൻ ലഭിക്കുന്നു. ഇത് ശരിയായ കാര്യമല്ല എന്നാണ് ഗവർണർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്നാൽ ഗവർണർ ഒരു കാര്യത്തിൽ മറുപടി പറയുന്നില്ല. ഹരിയസ് കർത്തായുടേത് രാഷ്ട്രീയ നിയമനമാണ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഗവർണറുമായി ബന്ധപ്പെട്ട മറ്റൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നത്. ഏതായാലും ഗവർണർക്ക് സ്വന്തം നിലയ്ക്ക് രാഷ്ട്രീയ നിയമനം നടത്താം, ശമ്പളം നൽകാം. എന്നാൽ സർക്കാരിൻ്റെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അങ്ങനെ ആകരുത് എന്ന് ഗവർണർ ശഠിക്കുന്നു. ഏതായാലും നാളെയാണ് നയപ്രഖ്യാപന പ്രസംഗം നടക്കേണ്ടത്. മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഗവർണർ ഒപ്പിട്ടെങ്കിൽ മാത്രമേ നയപ്രഖ്യാപന പ്രസംഗം നടക്കുകയുള്ളൂ. ആ ഒപ്പിടണമെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെൻഷൻ നൽകാൻ പാടില്ല എന്നുള്ള ഉപാധി അംഗീകരിക്കണമെന്നാണ് ഗവർണർ പറയുന്നത്. ഏതായാലും സർക്കാർ അനുനയ ശ്രമം തുടരുകയാണ്. അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. സ്പീക്കർ എം വി രാജേഷ് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഗവർണർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കത്തെഴുതിയ പൊതുഭരണ സെക്രട്ടറി ആയിട്ടുള്ള കെ ആർ ജ്യോതിലാലിനെ മാറ്റിക്കൊണ്ട് പകരം ശാരദ മുരളീധരനെ നിയമിച്ചിരിക്കുന്നത്. എന്നിട്ടും ഗവർണർ അയയുന്നില്ല എങ്കിൽ അടുത്ത സർക്കാരിന്റെ നീക്കം എന്താണ് എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.